കർണാടകയിലെ തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നതിന് മുല്ലപ്പെരിയാറുമേ കൂട്ടിക്കെട്ടാൻ കേരളത്തിൽ അനാവശ്യമായ ശ്രമങ്ങൾ നടത്തുന്നത് ബിജെപിക്കാർ തന്നെയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ അതൊരു ഭീതി ഉണ്ടാക്കിയാകരുത്. കഴിഞ്ഞ ഒരു മാസമായി മുല്ലപ്പെരിയാർ ഡാം കടുത്ത ഭീഷണിയിലാണെന്നും തമിഴ്നാട് ചേർന്ന് പുതിയ ഡാം നിർമ്മിക്കുകയാണ് വേണ്ടതെന്നുമൊക്കെ അനാവശ്യ പ്രചരണങ്ങൾ, അതിന് കേന്ദ്രം ഇടപെടണം, കേന്ദ്രം ഇതാ ഇടപെടുന്നു എന്നൊക്കെയുള്ള അനാവശ്യമായ ഇടപെടലുകൾ, അതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. ഇതാ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയെപ്പറ്റി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് വന്നിരിക്കുന്നു. കേരളത്തെ ഭീതിയിലാക്കാൻ ശ്രമിക്കുന്നവർ ഇതെങ്കിലും ഒന്ന് സമ്മതിച്ചേർക്കണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഡാമിനെ പറ്റിയുള്ള കുപ്രചരണങ്ങളും പിന്നാലെ ആശങ്കകളും പടരുന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാൻ ഇടുക്കി കളക്ടറേറ്റിൽ യോഗം വിളിച്ചേർത്താണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും. അനാവശ്യ ഭീതി പരത്തുന്ന വ്ളോഗർമാരെയും മുല്ലപ്പെരിയാറിൽ നിയന്ത്രിക്കും. പുതിയ ഡാം വേണം എന്ന് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഇപ്പോഴും ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ സംവിധാനങ്ങൾ, സർക്കാർ വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചു കഴിഞ്ഞതായുമാണ് മന്ത്രി അറിയിച്ചത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരു കേസ് നിലവിലുണ്ട്. സുപ്രീംകോടതിയുടെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം. ഇക്കാര്യം കോടതിക്ക് പുറത്ത് എങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാനാകുമെന്നതും സംസ്ഥാന സർക്കാർ പരിശോധിച്ചു വരുന്നു. ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണമെന്നാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ വളരെ വ്യക്തമായി പറയുന്നത്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇടത് സർക്കാരാണ് കേരളത്തിലുള്ളത്. ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകാനും ജില്ലാ കളക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തി കഴിയും. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും. അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായൊരു മാർഗരേഖയുണ്ടാകും. എന്തായാലും മുല്ലപ്പെരിയാറിനെ വെച്ച് മുതലെടുപ്പ് നടത്താൻ ആരെയും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ.